തണുപ്പ് കാലത്ത് നമുക്ക് ദഹിപ്പിക്കാനുള്ള ഒരു കഴിവ് പോലെയല്ല വസന്തകാലത്ത്, അതായത് ചൂട് തുടങ്ങുന്ന കാലത്തും ഗ്രീഷ്മം ഫുൾ ഹോട്ടായിട്ടിരിക്കുന്ന ഒരു കാലത്തും. ഓരോരുത്തർക്കും ഓരോ ക്വാണ്ടിറ്റിയാണ്. സോ ദർ ഇസ് നത്തിങ് ആബ്സല്യൂട്ട്, ആബ്സല്യൂട്ട് ആയിട്ട് ഓക്കെ ഈ ക്വാണ്ടിറ്റി കഴിച്ചാൽ എല്ലാം ഓക്കെയാണ്, അങ്ങനെ ഒരു ക്വാണ്ടിറ്റി ഇല്ല. ഡോണ്ട് ഫിൽ യുവർ സെൽഫ് അപ്പ്, നിറയ്ക്കരുത്. ഭക്ഷണം കഴിച്ച് നിറയ്ക്കാതെ എന്തളവിന് കഴിക്കാൻ പറ്റുമോ അത്രയും കഴിക്കുക. ഹെൽത്തി സ്വെൽത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരുന്നത് ആഹാരശീലങ്ങളായിരുന്നു. നമ്മുടെ ഒരു മെയിൻ സബ്ജക്ട് ആഹാര എന്ന് പറയുന്ന സീരീസ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത് വോട്ട് ടു ഈറ്റ്, ഹൗ ടു ഈറ്റ് ആൻഡ് വെൻ ടു ഈറ്റ് എന്നുള്ളതായിരുന്നു. അത്രയും നമ്മൾ ക്ലിയർ ചെയ്തു, നല്ല രീതിയിൽ പറഞ്ഞു എന്ന് തന്നെയാണ് വിശ്വാസം. ഡോക്ടർ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവണം. അപ്പോൾ നമ്മൾ വിട്ടുപോയൊരു കാര്യമുണ്ട്, എന്ത് എങ്ങനെ എപ്പോൾ കഴിക്കണം എന്നുള്ളത് വിട്ടിട്ട് ഹൗ മച്ച് ടു ഈറ്റ്, എത്ര മാത്രം കഴിക്കണം എന്നുള്ളത് നമ്മൾ അന്ന് സംസാരിക്കാതെ പോയൊരു വിഷയമാണ്. അപ്പോൾ ഇന്നത്തെ ചർച്ച എന്തായാലും എത്രമാത്രം ഫുഡ് കഴിക്കണം എന്നുള്ളതാവട്ടെ. ആയിക്കോട്ടെ. ഭക്ഷണം നമ്മൾ കഴിക്കുന്നതിന് എപ്പോഴും ഒരേ ക്വാണ്ടിറ്റി ആണോ? അല്ല അല്ല. നമ്മളിപ്പോൾ ഇക്കാലത്ത് മോഡേൺ ഡേയ്സിൽ ഫോളോ ചെയ്തു വരുന്നൊരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കലോറിഫിക് വാല്യൂ വിലയിരുത്തിയിട്ട്, കലോറി എന്ന് പറഞ്ഞാൽ എൻ്റെ എത്ര എനർജി നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ള എൻ്റെ വാല്യൂ വിലയിരുത്തിയിട്ടാണ് അത് പറയാറ്, എത്ര ക്വാണ്ടിറ്റി കഴിക്കണം എന്നുള്ളത്. അതിന് ദേർ ഇസ് എ ഹോൾ സയൻസ് ടു ഇറ്റ്. പക്ഷേ നമ്മൾക്കും ഉണ്ട് ഇതിനൊരു വഴി, എത്ര കഴിക്കണം എന്നുള്ളതിന്. അതിന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ അനുസരിച്ച് ഫുഡിനെ എങ്ങനെ സെലക്ട് ചെയ്യാം, അതിന് രസങ്ങളുമുണ്ട് രുചികളുമുണ്ട് സെലക്ട് ചെയ്യുന്ന ഒരു വിധമാണ്. കഴിഞ്ഞില്ല, ഓരോ കഴിക്കുന്ന ദ്രവ്യത്തിൻ്റെ ക്യാരക്ടർ പറഞ്ഞു, പിന്നെ എപ്പോൾ കഴിക്കണം വിശപ്പിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി പറഞ്ഞു. പക്ഷേ ഇത്രയും പറയുമ്പോഴും ഈ ഫാക്ടേഴ്സിനെ കൊണ്ടൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്ത ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റി എങ്ങനെയാണെന്നുള്ളതാണ് ഇപ്പം എന്നോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ഭക്ഷണം കഴിച്ചിട്ട് അത് ദഹിക്കാനെടുക്കുന്ന സമയം തന്നെയാണോ വേറൊരു ഭക്ഷണം എടുത്ത് കഴിച്ചിട്ട് ദഹിക്കാൻ എടുക്കുന്ന ഒരു സ്പാൻ, ടൈം സ്പാൻ? അല്ല അല്ല. എന്തുകൊണ്ടായിരിക്കും വ്യത്യാസം, എന്തൊക്കെ ഫാക്ടേഴ്സ് ആയിരിക്കും അതിനെ ബാധിക്കുന്നത്? ഫാക്ടേഴ്സ് മീൻസ് ലിക്വിഡ് ആയിട്ടുള്ള സാധനങ്ങൾ ദഹിക്കാൻ എളുപ്പമുണ്ട്, പെട്ടെന്ന് പോവായിരിക്കാം. കഞ്ഞിയൊക്കെ കഴിച്ചാൽ പെട്ടെന്ന് ദഹിക്കും. ഓക്കെ. ആഫ്റ്റർ ഈ ബിരിയാണി പോലെയുള്ള മീറ്റ് ബിരിയാണിയൊക്കെ കഴിച്ചു കഴിച്ചാൽ കുറേ നേരം അവർ ക്ഷീണം നിൽക്കുന്നുണ്ട്. ഈവൻ പൊറോട്ട കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവർ ഫുൾ ഡേ ഒരു വിശപ്പില്ലായ്മ, എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട് പൊറോട്ട കഴിച്ചതിൻ്റെ. കാരണം കഴിക്കുന്ന ദ്രവ്യത്തിൻ്റെ ഗുണങ്ങളാണ് ആ പറഞ്ഞത്. മറ്റേ ടേസ്റ്റ് എന്നൊരു ഫാക്ടർ മാത്രമല്ലാണ്ട് അതിൻ്റെ അകത്ത് മൈദ, മൈദ എന്നുള്ളൊരു വില്ലൻ എന്നുള്ള അർത്ഥത്തിൽ പറയാൻ പറ്റില്ല. മൈദയ്ക്ക് മൈദയുടെ റോളുണ്ട് ഒരിടത്തും. തീർച്ചയായിട്ടും ശരിയാണ്, അതിന് ഒട്ടിപ്പിടിക്കുന്ന ഒരു സ്വഭാവമുണ്ട്, അതാണ് അതിൻ്റെ ദോഷം. അത് വൈ ഈസ് ഇറ്റ് സോ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോതമ്പിൻ്റെ ഫുൾ പ്രോസസ്സിങ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വരുന്ന ലെഫ്റ്റ് ഓവറാണ്. എല്ലാ ഫൈബറസ് മെറ്റീരിയലും എടുത്തു, എല്ലാ എസെൻഷ്യലായിട്ടുള്ള മറ്റ് നുറുക്ക് ഗോതമ്പും അല്ല സകല ആക്കിയിട്ട് മൈദ എന്നൊരു സ്റ്റേജിലേക്ക് വരുമ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് വാല്യൂ കുറവാണ്. മീൻസ് വാട്ട് വി പെർസീവ് ആസ് വാല്യൂ ഇൻ മോഡേൺ ഡേയ്സ് അതിൻ്റെ അകത്ത് ഡെഫിനറ്റ്ലി നമുക്ക് മൈദയുടെ ഒരു എപ്പിസോഡ് വേണം. ബിക്കോസ് മൈദ എന്നോട് കഴിക്കരുത് എന്ന് പറയുന്നവരുടെ അടുത്ത് എനിക്ക് മൈദ തുടരുത് എന്ന് പറയാം. പക്ഷേ അത് അതിൻ്റെ പ്രിപ്പറേഷൻ അറിയണം. ഞാൻ മൈദ സപ്പോർട്ടറൊന്നും അല്ല കേട്ടോ പേഴ്സണലി. ഞാൻ ഓക്കെ, എനിക്ക് മൈദയ്ക്ക് സപ്പോർട്ട് ചെയ്യാനൊരു ഒന്നിനെയും നമ്മൾ ഗുഡ് ഓർ ബാഡ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണത്. ദേർ ഇസ് നത്തിങ് ഗുഡ് ഓർ നത്തിങ് ബാഡ്, ഇറ്റ്സ് ഓൾ അബൌട്ട് അതിൻ്റെ ക്യാരക്ടർ എന്താണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് നമ്മൾക്ക് ഈ സമയത്ത് അത് ആവശ്യമാണോ എന്ന് ചിന്തിക്കാനുള്ള യുക്തിയായിട്ട് ചേരുന്നുണ്ടോ, ഇതിനനുസരിച്ച് വേണം ഒരു സംഭവത്തിന് നമ്മൾ അപ്രോപ്രിയേറ്റ് ആണോ ഇനപ്രോപ്രിയേറ്റ് ആണോ എന്ന് പറയാൻ പറ്റുള്ളൂ. ഗുഡ് ഓർ ബാഡ് ഗിവ്സ് എ ലേബൽ, ദറ്റ് ഡസൻ വർക്ക്. അതാണ് അപ്പോൾ കഴിക്കുന്ന സാധനത്തിൻ്റെ ക്വാണ്ടിറ്റി അത് എങ്ങനെ ഡിസൈഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ശരീരത്തിന് അതിനെ ദഹിപ്പിക്കാൻ എത്ര സമയം വേണം എന്നുള്ളതാണ് അതിൻ്റെ കണക്ക്. ഏതൊരു ഭക്ഷണം കഴിച്ചിട്ടും
ഒന്നര മുതൽ രണ്ടര മണിക്കൂറിനുള്ളിൽ അതിൻ്റെ ദഹനം കഴിയുമെങ്കിൽ അത് ഏറ്റവും അഡ്വൈസബിളാണ്. ആ ക്വാണ്ടിറ്റി ഏറ്റവും അഡ്വൈസബിളായിട്ടുള്ളതാണ്. ദഹനം കഴിയാന്ന് വെച്ചാൽ വയറ് കാലിയാകുക എന്നർത്ഥമുള്ളൂ. അടുത്ത വിശപ്പ് വരിക എന്നല്ല ദഹനം തീരുക എന്നുള്ളതിൻ്റെ ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പക്ഷേ ഇത് തീരുമാനിക്കണമെങ്കിൽ ആദ്യ സ്റ്റേജസിൽ നമ്മളിപ്പോൾ ക്ലോക്ക് ബേസ്ഡ് ഈറ്റേഴ്സാണ് നമ്മളുടെ സൊസൈറ്റി. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് എന്താ ചെയ്യുക, ഫസ്റ്റ് നമ്മൾ ഒരു ഭക്ഷണം കഴിച്ചു, അതിന് ശേഷം എത്ര നേരം കഴിഞ്ഞിട്ട് അടുത്ത വിശപ്പ് വരുന്നു ഇത് ഡിസൈഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഒരു പകുതിയോ ഇത് ഈ സമയത്തിൻ്റെ ഒരു പകുതിയോ അല്ലെങ്കിൽ ചിലപ്പോൾ ഡിപ്പെൻഡ്സ് പേഴ്സൺ ടു പേഴ്സൺ കുറച്ച് മാറ്റം വരും എങ്കിലും ഓൾമോസ്റ്റ് ഒരു പകുതി സമയത്തിലാണ് വയറ് എംറ്റി ആവുന്നത്, സ്റ്റമക്ക് ബാഗ് എംറ്റി ആവുന്നത്, അതായത് ഇൻ്റസ്റ്റൈൻസിലേക്ക് ഫുഡ് ഇറങ്ങുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് എ ഗുഡ് ഐഡൻറ്റിഫയർ. എത്ര സമയം കൊണ്ടാണ് ഒരു ഭക്ഷണം കഴിഞ്ഞിട്ട് ബിരിയാണി കഴിച്ചിട്ട് ഞങ്ങൾക്ക് ഉടനെ വിശക്കൂ ഇല്ല, സമയമെടുക്കും. നേരെ മറിച്ച് വാട്ടർമെലൺ ഒരു ഫ്രൂട്ട് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം സമയം വേണ്ട, രണ്ട് മൂന്ന് മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും അതൊക്കെ വയറ് കലിയെന്ന് മനസ്സിലാവും, കൂടെ ഒരു ഫീലിംഗ് തുടങ്ങും, അടുത്ത് എന്തെങ്കിലും വേണം, ഒരു സൂപ്പ് എന്തെങ്കിലും കഴിക്കണം എന്നൊക്കെ തോന്നും, റൈറ്റ്? അതിൻ്റെ കാരണം ഇതാണ്. ഇപ്പം നമ്മുടെ ശരീരം നമ്മളോട് പറയുന്ന അടുത്തൊരു മെസ്സേജ് അതാണ്, എത്ര സമയം എനിക്ക് വേണം അതിനെ ദഹിപ്പിക്കാൻ. അപ്പോൾ ഏത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഒന്നര മണിക്കൂർ അത് ആ ഒരു സമയത്തിനുള്ളിൽ ദഹിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. തോന്നാം ഇത് സീസൺ അനുസരിച്ച് മാറും. തണുപ്പ് കാലത്ത് നമുക്ക് ദഹിപ്പിക്കാനുള്ള ഒരു കഴിവ് പോലെ അല്ല വസന്തകാലത്ത്, അതായത് ചൂട് തുടങ്ങുന്ന കാലത്തും ഗ്രീഷ്മം ഫുൾ ഹോട്ടായിട്ടിരിക്കുന്ന ഒരു കാലത്തും, ഈ കാലത്തൊക്കെ വ്യത്യാസമുണ്ട്. ഇതൊക്കെ അനുസരിച്ചാണ് നമ്മൾ ഭക്ഷണക്രമം നോക്കി അതിൻ്റെ ക്വാണ്ടിറ്റി തീരുമാനിക്കേണ്ടത്. കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റി എത്ര കഴിക്കണം എന്നുള്ളത് ഈ ഒരു ദഹന സമയത്തിനനുസരിച്ച് ശരിക്കും നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. ഏതൊരു ഭക്ഷണം സോളിഡ് ഫുഡ് വയറിൻ്റെ പകുതി അല്ലെങ്കിൽ പകുതിക്ക് താഴെ പാടുള്ളൂ. അതിനുശേഷം അതായത് ഒരു ഒന്നര ലിറ്ററാണ് വയറിൻ്റെ കപ്പാസിറ്റി ആയിട്ട് പറയുക. അപ്പോൾ ഒരാളുടെ പിടിക്കണക്കിന് പറയുകയാണെങ്കിൽ ഒരു അഞ്ചോ ആറോ പിടി പ്രോപ്പർ പിടിയാണ് ഭക്ഷണത്തിന് ഇത് വരിക. അതിൻ്റെ ഡെൻസിറ്റി അനുസരിച്ച് തന്നെ നമ്മൾ മാറ്റേണ്ടി വരും. ക്ലിയർ? ഓരോ വ്യക്തിക്കും അനുസൃതമായിട്ടാണ് അത് തീരുമാനിക്കേണ്ടത്. അത് എങ്ങനെയാണ് തീരുമാനിക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ സമയത്തിന് അധിഷ്ഠിതമാക്കി വേണം തീരുമാനിക്കാൻ. എത്ര സമയം എനിക്കൊരു ഭക്ഷണം ദഹിപ്പിക്കാൻ വേണം, ഒറ്റ പ്രാവശ്യം ഒബ്സർവ് ചെയ്താൽ തന്നെ അതിൻ്റെ ഒരു ഡെൻസിറ്റി നമുക്ക് മനസ്സിലാവും. എനിക്കിപ്പോൾ പറയാനാവില്ല രണ്ട് സ്പൂൺ ചോറ് കഴിച്ചാൽ മതി അല്ലെങ്കിൽ നാല് കപ്പ് ചോറ് കഴിക്കൂ എന്ന് ഞാൻ പറയുമ്പോൾ അത് ഒരാൾക്ക് ശരിയാകുമ്പോൾ മറ്റൊരാൾക്ക് അത് റിയൽ ടൈമിൽ തന്നെ തെറ്റായിട്ടിരിക്കുക, കാരണം അദ്ദേഹത്തിന് അത് പറ്റില്ല. ഓരോരുത്തർക്കും ഓരോ ക്വാണ്ടിറ്റിയാണ്. സോ ദെർ ഇസ് നത്തിങ് ആബ്സല്യൂട്ട്, ആബ്സല്യൂട്ട് ആയിട്ട് ഓക്കെ ഈ ക്വാണ്ടിറ്റി കഴിച്ചാൽ എല്ലാം ഓക്കെയാണ് അങ്ങനെ ഒരു ക്വാണ്ടിറ്റി ഇല്ല, ബിക്കോസ് വി ഓൾ ഹാവ് ഡിഫറെൻ്റ് ബോഡീസ്. നമ്മൾ കുറേ ഇതായിട്ട് കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരാളുടെ കയ്യുടെ പിടിയിട്ട് ഉള്ളിലുള്ള ആ ഒരു എമൗണ്ട് ഓഫ് ഫുഡാണ് നമ്മുടെ കറക്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എന്നുള്ളത്. കുട്ടികളാണെങ്കിൽ കുട്ടികളുടെ യെസ് അത് ശരിക്കും അങ്ങനെ ഉള്ളതാണോ? അങ്ങനെ ഇത് തന്നെയാണോ തത്വം തന്നെയാണോ? അതിന് അതൊരു നല്ല ഓപ്ഷനാണ്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇത്രയും ചോറ് കഴിക്കുന്നതും ഇത്രയും സൂചി ഗോതമ്പ് കഴിക്കുന്നതും ഇത്രയും തിനേരി കഴിക്കുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ? അല്ലെങ്കിൽ ഇത്രയും മാംസമാണ് കഴിക്കുന്നതെങ്കിലോ ഡെൻസിറ്റി മാറില്ലേ? ദഹിപ്പിക്കാൻ പറ്റില്ല, റൈറ്റ്? അപ്പോൾ നമുക്ക് ഒരു ക്വാണ്ടിറ്റി ഇത്രയാണെന്ന് അബ്സല്യൂട്ട് ആയിട്ട് പറയുമ്പോൾ അങ്ങനെ പറയണമെങ്കിൽ ഓരോ വ്യക്തിയുടെയും കൈൻ്റെ പ്രമാണത്തിലാണ് ഈ പറയുന്നത് ഓർക്കണം. അപ്പോൾ എനിക്ക് ഇത്, അടുത്ത ആൾക്ക് അയാളുടെ കൈൻ്റെ. ഇങ്ങനെയാണെങ്കിൽ പോലും ആ കഴിക്കുന്ന ദ്രവ്യം അതിൻ്റെ ഡെൻസിറ്റി അനുസരിച്ച് ഡൈജസ്റ്റിംഗ് ടൈം മാറും. അപ്പോൾ ഹൗ മച്ച് ടു ഈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ക്വാണ്ടിറ്റി മാത്രമല്ല അതിൻ്റെ ഫുഡിൻ്റെ കഴിക്കുന്നതിൻ്റെ ഡെൻസിറ്റിയും കൂടിയിട്ട് രണ്ടും കൂടിയിട്ടുള്ള കണക്കാക്കിയിട്ടാണ് നമ്മൾ എന്ത് എത്രത്തോളം കഴിക്കണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത്. മൂന്നാമത്തെ ഒരു കാര്യം കൂടി, അത് ഏറ്റവും പ്രധാനമായിട്ടാണ്, അത് നമ്മളുടെ ഇൻസ്റ്റിങ്ക്ട് വെച്ചിട്ട് കഴിക്കുന്ന സമയത്ത് ശരീരത്തിൽ ഒരു നിറവ് ഫീൽ ചെയ്യും, പക്ഷേ ഭാരം തോന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ വരും. പക്ഷേ കഴിച്ച് കൂടുതൽ കഴിക്കുകയാണെങ്കിൽ നമുക്കൊരു ഹെവിനെസ് ശരീരത്തിന് ഫീൽ ചെയ്യും. ആ ഹെവിനെസ് വരാൻ പാടില്ല. എൻ്റെ അർത്ഥം വല്ലാണ്ട് നിറച്ചു എന്നാണ്, ഭക്ഷണം മുക്കുമുട്ട കഴിച്ചു എന്നുള്ള അവസ്ഥ ആണ് ഈ തൂങ്ങൽ വരെ ഗൗരവം ഹെവിനെസ് ഫീൽ ചെയ്യുക, അത് ഉണ്ടാവാതെ നോക്കണം. അതായത് ഭക്ഷണത്തിൻ്റെ അല്ല വയറിൻ്റെ പകുതി ഭക്ഷണം കഴിക്കുക,
നല്ലതാണ് കണക്ക്. അപ്പോൾ നല്ലൊരു എളുപ്പ വഴി പറയുകയാണെങ്കിൽ, ഡോണ്ട് ഫിൽ യുവർ സെൽഫ് അപ്പ്, നിറയ്ക്കരുത്. ഭക്ഷണം കഴിച്ച് നിറയ്ക്കാതെ എന്തളവിന് കഴിക്കാൻ പറ്റുമോ അത്രയും കഴിക്കുക. ഇഷ്ടപ്പെട്ടൊരു ഫുഡ് കാണുമ്പോൾ നമ്മളത് ഇങ്ങനെയേ തീർക്കാനുള്ളൊരു, എത്രത്തോളം നമുക്ക് കഴിക്കാൻ പറ്റുമോ അത്രത്തോളം കഴിക്കുന്ന ആൾക്കാരാണല്ലോ. ഡിപെൻഡ്സ്. പക്ഷേ അതെ, ഒരു വലിയൊരു അങ്ങനെ ഒരു ട്രെൻഡ് നിൽക്കുന്നുണ്ട്. എനിക്കിഷ്ടമുള്ള സാധനം ഞാൻ മാക്സിമം കഴിച്ചു തീർക്കുന്ന ആളാണ്. സോ അവിടെ എനിക്ക് പകുതി വയറ് എവിടെ എത്തി എന്നുള്ളത് എങ്ങനെ അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക? മീൻസ് എനിക്കത് പകുതി നിറഞ്ഞു. രുചി ആണ്, രണ്ട് കാര്യങ്ങളേ ഉള്ളൂ അവിടെ. ഒന്ന് രുചി, ഒന്ന് വയറിൻ്റെ അകത്തുള്ള വിശപ്പിൻ്റെ ഒരു സെൻസേഷൻ. ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുമ്പോൾ ഒരിക്കലും ഒരാൾ വിശപ്പിനെ പറ്റി ചിന്തിച്ചല്ല കഴിക്കുക, അയാള് രുചിയെ പറ്റി ചിന്തിച്ച് തന്നെയാണ് കഴിക്കുക. ഓക്കെ, അത് പകുതിയായി എൻ്റെ വയറിനുള്ളത് മതിയായി എന്നുള്ളത് എങ്ങനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും? അത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കും? നമ്മൾ നമ്മുടെ വയറിനെ ഒബ്സർവ് ചെയ്താൽ തന്നെ അറിയാൻ പറ്റുന്നൊരു കാര്യമാണത്. എൻ്റെ രുചിയെ ഇപ്പോൾ ഒരു ഇപ്പോൾ ഈ പറഞ്ഞ ബിരിയാണി കഴിച്ചിട്ടിരിക്കുന്ന സമയത്ത് മണവും രുചിയൊക്കെ നിലനിൽക്കുക തന്നെ ഒരു ഗ്ലാസ് വെള്ളം ഇടയ്ക്ക്, പ്രയാശം പറഞ്ഞ പോലെ ഭക്ഷണത്തിൻ്റെ ഇടയ്ക്ക് വെള്ളം കുടിക്കണമെന്നാണല്ലോ. ഇടയ്ക്ക് വെള്ളം കുടിച്ചിട്ട് ക്ലിയർ ചെയ്തിരിക്കുമ്പോൾ തന്നെ ഇന്നോ ഇനി കഴിച്ച് കഴിഞ്ഞാൽ എത്ര കയറും, എത്ര ബാക്കി വയ്ക്കാം എന്നുള്ളത്. അതിന് പുറത്തുനിന്ന് ഒരാൾക്ക് ഇതാണ് നിങ്ങളുടെ കണക്ക് എന്ന് പറഞ്ഞു തരാൻ ഒരിക്കലും ആവില്ല. ഇറ്റ് ഈസ് സബ്ജക്റ്റീവ്, ടോട്ടലി സബ്ജക്റ്റീവ്. ഓരോ വ്യക്തികളനുസൃതമായിട്ട് മാത്രമേ അത് തീരുമാനിക്കാനാവൂ. ഓക്കെ, മീൻസ് നമ്മളൊരു ഫുഡ് കഴിക്കാൻ തുടങ്ങുമ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം വെച്ചിട്ട് ഫുഡ് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ഇഷ്ടമുള്ളൊരു സാധനം കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിനോട് ഭയങ്കര ഒരു ഇഷ്ടം തോന്നിയിട്ട് ആ ഒരു വിശപ്പിൻ്റെ ഹൈ ലെവൽ അതിനോടുള്ളൊരു ആ ഒരു ഇഷ്ടം ഭയങ്കരമായിട്ട് ആ ഒരു സ്നേഹം കൊണ്ട് നമ്മളങ്ങ് കഴിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ അത് കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇപ്പം എനിക്ക് അത് തന്നെ വീണ്ടും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, മടുപ്പിലേക്ക് പോകുമ്പോൾ നമുക്ക് ഫുള്ളായിട്ട് അത് നിറഞ്ഞിട്ടുണ്ടാകും. മീൻസ് മടുപ്പിന് മുമ്പ് ആദ്യം തോന്നിയ ഇഷ്ടം പകുതിയാവുന്ന ഒരു ടൈമായിരിക്കും നമുക്ക് ഈ പകുതി വയറ്. മീൻസ് ഇപ്പം അതെനിക്ക് കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ സാധനം കൊണ്ടുവരുന്നത് അതായിരിക്കും ചിലപ്പോൾ പകുതി അളവ് എന്ന് പറയുന്നത് അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളതാണോ ഉദ്ദേശിക്കുന്നത്? മീൻസ് ഞാൻ എൻ്റെ വയറിനെ ഒബ്സർവ് ചെയ്തിട്ട് എനിക്ക് അങ്ങനെയാണ് പകുതി വയറ് ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ അതൊരു പ്രാക്ടിക്കൽ ഇത് ഞാൻ പറയാം, ഒരു സിറ്റുവേഷൻ ഞാൻ പറയാം. ഇപ്പോൾ കഴിക്കുന്നത് ബിരിയാണി പോലത്തെ ഒരു ഭക്ഷണമാണെങ്കിൽ തന്നെ ഒരാൾക്കത് മടുക്കുന്ന ഒരു ലെവലിൽ വെച്ചല്ല മറ്റൊരാൾക്കത് മടുക്കുക. വാതര നമ്മളിപ്പോൾ പറയും വിഷമാഗ്നി എന്നൊരവസ്ഥ പറയും, ചില ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് വിശക്കും, പക്ഷേ വിശപ്പ് ഫീൽ ചെയ്യും അല്ലാതെ ഒരു വായി അല്ലെങ്കിൽ രണ്ട് വായി കഴിച്ചു കഴിയുമ്പോൾ തന്നെ ആ വിശപ്പില്ലാണ്ടാവും, പിന്നെ ഒരു അക്ഷരം പിന്നെ ഒരു മണി ഇറങ്ങില്ല ഭക്ഷണം. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥിതി ഉള്ള സ്ഥിതിക്ക് നമുക്കത് പറയാനാവില്ല. കാരണം ഒരാൾക്ക് മടുക്കുന്ന ഒരു സ്റ്റേജിൽ നിർത്താമെന്ന് പറഞ്ഞാൽ പലർക്കും പല സ്റ്റേജസിലാണ് അത് മടുക്കുക. ഡിപെൻഡ്സ് ഓൺ ആ പേഴ്സണിൻ്റെ ആളുടെ ആ ഫുഡായിട്ടുള്ള എന്തുമാത്രം സസെപ്റ്റബിൾ ആണെന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ യാ മടുക്കുന്ന ഒരു ലെവലല്ല അതൊരു കോമൺ ഒരു അബ്സൊല്യൂഷനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. അബ്സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഓക്കെ അതാണ് അതിൻ്റെ ലെവൽ നമുക്ക് പറയാൻ പറ്റില്ല. ഒരു വലിയ പരിധി വരെ അതൊരു ഇൻഡിക്കേറ്റർ ആണ് ഇൻ ടേംസ് ഓഫ് ഓക്കെ ഇത്ര കഴിക്കേണ്ടത് കുറച്ച് കൂടുണ്ട് എന്നൊക്കെ തോന്നല് നല്ലതാണ്. ഓക്കെ, മടുക്കുന്ന അളവ് എന്ന് പറയുമ്പോൾ കുഞ്ഞു കുട്ടികളെ നോക്കുകയാണെങ്കിൽ എൻ്റെ മോളൊക്കെ എന്ത് കൊടുത്താലും മടുപ്പാണല്ലോ, എന്ത് കൊടുത്താലും വേണ്ട എന്നുള്ളതായിരിക്കും ഫസ്റ്റ് പറയുന്ന കാര്യം. അപ്പോൾ അങ്ങനെ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു കൈക്കുള്ളത് കൊടുത്താൽ മതി, അങ്ങനൊരളവ് നോക്കി കുട്ടികൾക്ക് കൊണ്ടു കുട്ടികളുടെ ടേസ്റ്റ് എന്താണ് അല്ലെങ്കിൽ അവരുടെ പ്രകൃതി എന്താണെന്ന് നമുക്ക് അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. കുട്ടികളിൽ പ്രകൃതി ഐഡൻറ്റിഫൈ സാധിക്കും, തീർച്ചയായിട്ടും സാധിക്കും. പക്ഷേ അത് ചെയ്യേണ്ട ആവശ്യം കോമൺ പീപ്പിൾസിന് സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ എന്നെ പോലെ സാധാരണക്കാർക്ക് പറ്റുമോ എന്നുള്ളതാണ് ഡോക്ടർക്ക് മനസ്സിലായി. ദ തിങ് ഇസ് ഈ പ്രകൃതി പഠിക്കുക എന്നുള്ളത് സാധാരണക്കാർക്ക് ആവശ്യമുള്ള ഒരു സാധനമല്ല, അതൊന്നാമത്തെ കാര്യം. ഇപ്പോൾ നമ്മുടെ അത് വേറെ ടോപ്പിക്കാണ്, സമൂഹത്തിലൊരു ട്രെൻഡ് തന്നെ വരുന്നുണ്ട് ജാതകം എഴുതുന്ന പോലെ പ്രകൃതി മനസ്സിലാക്കുക. ഇപ്പോൾ ജാതകം എഴുതിയാൽ പോലും നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല, അത് എഴുതിയ ആൾക്കും അത് വായിക്കുന്ന ആൾക്കാർക്കും മനസ്സിലാവില്ല എന്ന് പറഞ്ഞ പോലെ ഇറ്റ്സ് എ പ്രൊഫഷണൽ ഡീറ്റെയിൽ, ഇറ്റ്സ് എ ടൂൾ, ട്രീറ്റ് ചെയ്യാനുള്ളൊരു ആയുധമാണത്. എല്ലാവരും അത് അറിഞ്ഞിരിക്കണമെന്നില്ല, അറിയണം നല്ലത്, പക്ഷേ അറിഞ്ഞതുകൊണ്ട് അതുപോലെ പ്രവർത്തിക്കാനുള്ള അറിവ് ബാക്കി വേണം, അല്ലെങ്കിൽ പ്രകൃതിയിലെ അറിവ് ഹാങ് ഇൻ ദ എയർ ആയിരിക്കും, അതുകൊണ്ട് പ്രത്യേകം ചെയ്യാനാവില്ല. മനസ്സിലായി? നല്ലതാണ്, നല്ല ചോദ്യം നല്ലതാണ്. ഈ പ്രകൃതി കുട്ടികളുടെ എങ്ങനെയാണ് തീരുമാനിക്കുക എന്നുള്ളതാണ് ചോദ്യം. കുട്ടികൾക്ക് ആദ്യം ഞാൻ പറഞ്ഞ വിശപ്പിൻ്റെ സമയം അതാണ് ഏറ്റവും നല്ല അളവ്. ആദ്യം കുറച്ച് നാൾ കൊടുക്കുമ്പോൾ അറിയാം ഒരു അമ്മയ്ക്ക് ഇത്ര നാൾ മുലവെട്ടി കഴിയുമ്പോൾ ആ കുട്ടിയുടെ വിശപ്പ് എന്തുമാത്രം ഉണ്ടെന്നുള്ളത്
കുട്ടിക്ക് ആ അമ്മയ്ക്ക് വളരെ നന്നായിട്ട് അറിയാം. അതിൽ മാറ്റം ഭാരത്തിൽ മാറ്റമൊക്കെ സ്ഥിരം എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു അമ്മയ്ക്ക് പരിചിതമാണ്. ഭക്ഷണത്തിൻ്റെ കുട്ടിയുടെ കുട്ടിക്ക് വേണ്ട ഭക്ഷണത്തിൻ്റെ ക്രമം അമ്മയാണ് ഏറ്റവും നന്നായിട്ട് ഡിസൈഡ് ചെയ്യാൻ പറ്റുക. അതിങ്ങനെ നമുക്ക് കുട്ടികളുടെ ഭക്ഷണക്രമം അടുത്തൊരു ടോപ്പിക്കായിട്ട് നമുക്ക് കൊണ്ടുവരാം. ആയിക്കോട്ടെ. എനിക്ക് പേഴ്സണലി അറിയാൻ ആഗ്രഹമുള്ളൊരു കാര്യമാണ്. അപ്പോൾ എത്ര ഭക്ഷണം എത്ര എമൗണ്ട് ഓഫ് ഫുഡാണ് നമ്മൾ ഒരാൾ കഴിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഡെൻസിറ്റിയും കാര്യങ്ങളും ക്വാണ്ടിറ്റിയും ഡെൻസിറ്റിയും അനുസരിച്ചിട്ടുള്ള ആ ഒരു അനുപാതം നമ്മളിപ്പോൾ പറഞ്ഞു. അപ്പോൾ അതിൽ കൂടുതൽ നമുക്ക് എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടോ എന്നുള്ളത് കൂടി. പ്രധാനമായിട്ട് ഈ ഒരു കാര്യങ്ങൾ നോക്കിയാൽ മതി. ഒന്ന്, ദഹിക്കാനെടുക്കുന്ന സമയം, കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഇതും, ആളുടെ തൃപ്തി ഒരു ഫാക്ടറാണ്. പക്ഷേ തൃപ്തിയൊക്കെ കൂടുതൽ വയറ് പകുതിയാക്കി നിർത്തുക. കുട്ടികളുടെ കാര്യം നമ്മൾ സംസാരിച്ചു. കുട്ടികളിലാണെങ്കിൽ തന്നെയും വലിയവരിൽ ആണെങ്കിൽ തന്നെയും ഓരോരുത്തരും ഓരോ ശരീരത്തിനുടമകളാണ്. അവരിൽ എത്ര ഭക്ഷണം അവരിലേക്ക് ചേർക്കണം എന്നുള്ളത് തീരുമാനിക്കേണ്ട ഫാക്ടേഴ്സ് ഒന്ന്, അവർക്ക് എത്ര സമയം കൊണ്ട് അതിനെ ശരീരത്തിന് അതിനെ ദഹിപ്പിക്കാനും അസിമിലേറ്റ് ചെയ്യാനും സാധിക്കുന്നു. അത് ഒരു ലോജിക്കൽ ഫാക്ടർ അല്ലേ? ഏറ്റവും ഡിസൈഡ് ചെയ്യുന്നൊരു ഫാക്ടർ അതാണ്. ഒരു ശരീരത്തിന് അപേക്ഷിച്ച് ഒന്നും എല്ലാം അപേക്ഷികമായിട്ട് പറയുമ്പോൾ, രണ്ടാമത്തത് ആ വ്യക്തിക്ക് ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു റെസിഡ്യുവൽ ഫീലിംഗ് എന്താണെന്നുള്ളത് അതിനും ഡിഫൈൻ ചെയ്യാൻ സാധിക്കും ഒരു പരിധിവരെ. അത് ആ ഒരു സെക്കൻഡ് ഫാക്ടർ, ആ സബ്ജക്റ്റീവായിട്ടുള്ള ഇൻട്രസ്റ്റ് എന്നുള്ള ഫാക്ടർ ആക്ച്വലി കുറച്ച് പൊല്യൂട്ടഡാണ്. കാരണം നമ്മളുടെ പേഴ്സണൽ താല്പര്യങ്ങൾ കൂടുതലായിരിക്കും ചില ഫുഡിനോട്. ചില ഫുഡ് നമുക്ക് പാവയ്ക്ക് കഴിക്കാൻ വേണം, ശരിക്കും എനിക്ക് ബുദ്ധിമുട്ടാണ്, അധികം കഴിക്കാനാവില്ല, ഒരുപാട് പേരുണ്ട്. പക്ഷെ നല്ല ഭക്ഷണമാണ്, ഒരുപാട് ഗുണങ്ങളുള്ള സാധനങ്ങളാണ്, അത് നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ ഇൻട്രസ്റ്റ് വെച്ചിട്ട് അത് മാറും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ പൊല്യൂട്ടഡാണ് ചില. അപ്പോൾ ഇത് മാത്രം ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല, നേരെ മറിച്ച് ദഹിക്കാനുള്ള സമയം ഇറ്റ്സ് എ ഡിസൈഡിങ് ഫാക്ടർ. ഈവൻ നമ്മൾ ആയുർവേദ ചികിത്സയിലും നെയ്യ് കൊടുക്കുമ്പോഴൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് എപ്പോഴാണ് ആദ്യത്തെ വിശപ്പ് വരുന്നത് നോട്ട് ചെയ്തിട്ടാണ് ആളുടെ അഗ്നിബലം, ദഹിപ്പിക്കാനുള്ള ശക്തി എത്രയാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് വരെ ട്രീറ്റ്മെൻറ്റ്സിൽ, പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റ്സിലൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ ഇതൊരു വലിയ ഫാക്ടറാണ്. എനിവേ, നമസ്കാരം.